അർജുനെ സിനിമയിലേക്ക് ക്ഷണിച്ച് ലാലേട്ടൻ ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാന എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. റിവ്യൂ എന്നൊന്നും പറയുന്നില്ല, ജസ്റ്റ് ആ ഒരു മൊമെന്റ്സും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്റെ ചാനൽ കാണുന്നവർക്കറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് അർജുനെ പറ്റിയാണ്, അർജുൻ റിലേറ്റഡ് ആണ്. സോ ഇന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ഗ്രാൻഡ് ഫിനാലയിൽ കുറെ ഗൂസ് ബംസ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. വീക്ക് 3 അർജുന വോട്ടിംഗ് എന്ന് പറയുന്നത് ഈ സീസണിലെ കംപ്ലീറ്റ് റെക്കോർഡുകളെയും മറികടന്നിട്ടുള്ള ഒരു വോട്ടിംഗ് ആയിരുന്നു. 62.9, ഏതാണ്ട് 63% ആയിരുന്നു അർജുന്റെ ആ ഒരു വോട്ടിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ലാലേട്ടൻ അത് പറയുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ. അതായത് ഈ ഒരു എല്ലാരും പറയുന്നത് അർജുൻ കോംബോ കളിച്ചാണ് ഈ ഒരു വോട്ട് നേടിയെന്നൊക്കെയാണുള്ള രീതിയിലാണ്. അർജുൻ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് എത്രത്തോളം നിങ്ങൾ ആ ഒരു ടൈമിൽ തന്നെ ചിന്തിച്ചാൽ മതി. സോ പിന്നെ ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ലാലേട്ടന്റെ സിനിമ അല്ല ലാലേട്ടൻ സിനിമയിലേക്ക് അർജുനെ ക്ഷണിച്ചിരിക്കുകയാണ്. ഏതായാലും ഫസ്റ്റ് റണ്ണറപ്പ് ആണ് അർജുൻ ആയിട്ടുണ്ടായിരുന്നത്, സെക്കൻഡ് പ്രൈസ് ആണ്. കൺഗ്രാജുലേഷൻ അർജുൻ. അതുപോലെ തന്നെ ജിൻഡോ ചേട്ടനാണ് വിന്നർ ആയിരുന്നത്. അടിപൊളി ആ ഒരു ക്രൗഡാണ് കേട്ടോ, ക്രൗഡ് എന്നെ അമ്പരപ്പിച്ചു. അർജുൻ ആ ഒരു സംഭവം ഇതൊക്കെ പറയുമ്പോഴല്ലേ എന്റെ പൊന്നെ, അവിടെയുള്ള ആൾക്കാരുടെ ആ ഒരു കയ്യടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണമായിരുന്നു. എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഈ റിവ്യൂവേഴ്സ് എന്ത് കണ്ടിട്ടാണ് അർജുൻ ഡിസർവിംഗ് അല്ല ഡിസർവിംഗ് അല്ല ഡിസർവിംഗ് അല്ല എന്ന് ഈ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്തിനാന്ന് മനസ്സിലാകുന്നില്ല. ഇന്ന് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. സോ ഇതൊരു എന്റർടൈൻമെന്റ് റിയാലിറ്റി ഷോ ആണെങ്കിൽ ഇതിലെ അർജുന്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് ലാസ്റ്റ്. ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക, ദെൻ നിങ്ങൾക്ക് മനസ്സിലാവും അർജുൻ ഒരു BB മെറ്റീരിയൽ അല്ലാതൊക്കെ പറയുന്നത് വെറുതെയാണ്. ഒരു എന്റർടൈൻമെന്റ് പർപ്പസിൽ ഈ ഒരു ഷോ വേറെ ലെവലിലാണ് പോകുന്നുണ്ടായിരുന്നത്. സോ എന്തായാലും ജിൻഡോ ചേട്ടനും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അർജുൻ അത് ആ ഒരു അവസാന സ്പീച്ചിലും പറയുന്നുണ്ടായിരുന്നു, ഹീസ് എ ഗെയിമർ, അടിപൊളി ഒരു ഗെയിമറാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ എന്തായാലും ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും നല്ല ഹാപ്പിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു എപ്പിസോഡിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലാലേട്ടൻ ഇവരൊക്കെ കൈ ഇങ്ങനെ പിടിച്ചു കൊണ്ടിരുന്നു, ലാലേട്ടൻ ഇങ്ങനെ അർജുന്റെ കൈയൊക്കെ പിടിച്ചിട്ട് അർജുൻ ഒരു സർപ്രൈസ് കൂടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ജിത്തു ജോസഫിന്റെ ആ ഒരു സിനിമയിലേക്ക് അർജുനെ ക്ഷണിക്കുകയാണെന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടുള്ള ആ ഒരു ട്രോഫിയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജിൻഡോ ചേട്ടനും അവിടെ കൊടുക്കുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. സോ എനിക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ അൻസിബ് വന്നിട്ട് പറഞ്ഞു അവൻ അവിടെ കോംബോ നാടകം കളിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയതെന്നാണ് അൻസിബ് വന്നിട്ട് അർജുനെ പറ്റി പറഞ്ഞത്. അർജുൻ ഈ ഫസ്റ്റ് ആഴ്ചയിൽ തന്നെ ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്ന് കണ്ടിട്ട് ഇവരെ എനിക്ക് മനസ്സിലാവുന്നില്ല. സോ എന്തായാലും അവസാന ആഴ്ചകളിൽ ഡിഗ്രേഡ് ചെയ്ത, അതായത് റിവ്യൂവേഴ്സ് ഡിഗ്രേഡ് ചെയ്ത എന്തിനാന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇവരൊക്കെ മുൻകൂട്ടി, അതായത് ഇവർക്കൊക്കെ മുൻകൂട്ടി വോട്ടിംഗ് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. സോ ഒബ്വിയസ്ലി അത് തന്നെയാണ്, അർജുന നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഉണ്ടെന്ന് റിവ്യൂവേഴ്സിനൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പരിണിത ഫലം എന്നോടുകൂടിയാണ് ആ ഒരു അവസാന ആഴ്ചയിൽ ആ ഒരു ഡിഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി എമ്മാരി കൂളാണ്, എമ്മാരി ചിരിച്ച് ആ ഒരു മീൻസ് വിന്നിങ് ഓർ ലൂസിങ് ഈസ് നോട്ട് എ ഇത്, ഈ അടുത്ത വർഷം അർജുൻ ഇതിനെക്കാട്ടും അടിപൊളിയായി നിൽക്കും എന്നുള്ള രീതിയിലാണ് അർജുൻ അവിടെ സംസാരിക്കുന്നത്. എമ്മാര് ഒരു പോസിറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര തന്നെയാണ് കേട്ടോ, അത് എല്ലാവർക്കും വേണ്ട ഒരു സംഭവം തന്നെയാണ് ആ ഒരു പോസിറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു പോസിറ്റിവിറ്റി ഈ ബിഗ് ബോസ് കാണുന്നതിലൂടെ പലർക്കും പാസ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ വീഡിയോയിൽ കമൻറ്റ് വരുമ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു പോസിറ്റിവിറ്റി പലർക്കും പാസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തിനെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പോസിറ്റീവ് ഫീലിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു സംഭവമുണ്ട്. ആ ഒരു സംഭവം അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ബിഗ് ബോസ് ഷോയിലൂടെ കിട്ടിയതുകൊണ്ട് തന്നെയാണ്. ആ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ എന്ന് പറയുന്നില്ലേ, ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റായ ഒരു കണ്ടസ്റ്റൻ ആയതുകൊണ്ട് തന്നെയാണ് അർജുൻ ഇത്രത്തോളം സപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയത്. ഇനിയും ഈ ഡിസർവിംഗ് അല്ല ഡിസർവിംഗ് അല്ല ഡിസർവിംഗ് ഇല്ല എന്ന് ഓരോ വീഡിയോ ഇടുമ്പോഴും വന്ന് പറയുന്ന റിവ്യൂവേഴ്സിനോട് ഒന്നും പറയാനില്ല. നിങ്ങളിത് ആയുഷ്കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഡിസർവിംഗ് അല്ല ഡിസർവിംഗ് അല്ല ഡിസർവിംഗ് അല്ല, നിങ്ങളുടെ BB മെറ്റീരിയൽ അല്ല എന്ന് പറഞ്ഞാൽ മതി, എല്ലാവരുടെയും BB മെറ്റീരിയൽ ആണ് എന്ന് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കരുത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എങ്ങനെ കാണണമെന്ന് ഓരോ പ്രേക്ഷകനും ഓരോ രീതിയിലും ചിന്തിക്കുന്ന ആൾക്കാരാണ്. സോ ബിഗ് ബോസ് ഇങ്ങനെ തന്നെ കാണണം, ഇത് ഇങ്ങനെ കാണേണ്ട ഒരു ഷോയാണ്, ഈ കണ്ടന്റ് കൊടുക്കേണ്ട ഒരു ഷോയാണ്. കണ്ടന്റ് എന്നുള്ള രീതിയിൽ ഇത് ഈ വഴക്കുണ്ടാക്കുന്നത് മാത്രമല്ല കണ്ടന്റ് എന്നുള്ള കാര്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. അത് അത്രേ പറയുന്നുള്ളൂ, ഞാൻ അധികം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ഇന്നത്തെ
എപ്പിസോഡിലെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എപ്പിസോഡിലെ ഓരോരുത്തരുടെയും എവിക്ഷൻ പ്രക്രിയ നൈസ് ഒരു എവിക്ഷൻ പ്രക്രിയ ആയിരുന്നു. ആദ്യത്തെ എവിക്ഷൻ പ്രക്രിയയിൽ ഋഷിനെ തള്ളിയിടുന്നുണ്ടായിരുന്നു, അതൊരു നൈസ് എവിക്ഷൻ പ്രക്രിയയായിരുന്നു. നമ്മുടെ അഭിഷേകിന്റെ എവിക്ഷൻ പ്രക്രിയ ആ ഒരു കറങ്ങുന്ന ആ ഒരു റോളർ കോസ്റ്ററിൽ ഇങ്ങനെ കയറി നിന്ന് അതിന്നാണ് അഭിഷേക് എവിക്റ്റായി പോയത്. മൂന്നാമത്തെ ബുള്ളറ്റിലെ എവിക്ഷൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ ജാസ്മിനെ മറ്റേ ജയിലിലെ കൂട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ തൂക്കിയാണ് നമ്മളെ എവിക്ഷൻ പ്രക്രിയയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതൊരു അടിപൊളി എവിക്ഷൻ ആയിരുന്നു. പിന്നെ ലാലേട്ടൻ അർജുനെയും അതുപോലെ തന്നെ ജിൻഡോ ചേട്ടനെയും പിടിച്ച് കൈയൊക്കെ പിടിച്ച് അവരുടെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്ത മൊമെന്റ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ജിൻഡോ ചേട്ടനും അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. സോ എന്നെ നിങ്ങൾക്കറിയാലോ എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് അർജുന ആയതുകൊണ്ട് ആ ഒരു രീതിയിലാണല്ലോ ഞാൻ കാണുക. മീൻസ് അതങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പം ജിൻഡോ ചേട്ടനെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ആ ഒരു ഗൂസ് ബംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും, എനിക്ക് ഇത് കാണുമ്പോൾ കിട്ടും ആ ഒരു സംഭവമേ ഉള്ളൂ. സോ എന്തായാലും ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, എല്ലാവരും അടിപൊളിയായിരിക്കുക. ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്ത് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകേണ്ടവർക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം. നമ്മൾ പിന്നെ നിങ്ങളെ രസിപ്പിക്കുന്ന കണ്ടന്റ് ഇടണമെന്നൊക്കെയാണ് എനിക്കുള്ളത്. പക്ഷേ എൻ്റെ കണ്ടന്റുകൾ നിങ്ങൾക്ക് രസിക്കുമില്ലെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഒബ്വിയസ്ലി ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് നിങ്ങൾ കൊഴിഞ്ഞു പോകണമെന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. എനിക്കറിയാം ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കണ്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയും ചാനലും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി അത് കഴിയുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് നിങ്ങൾക്ക് ഒരു വലിയൊരു കണ്ടന്റ് തരാനൊന്നും ഞാൻ അത്രയും വലിയൊരു കണ്ടന്റ് മേക്കർ ഒന്നും അല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. കുറച്ച് ചിത്രം വരയ്ക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഷോർട്സ് ആയിട്ടൊക്കെ വരും, അപ്പം നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് രാവിലെ തൊട്ടുണ്ടായിരുന്ന ആ ഒരു ഇതിൽ നിന്നൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ മറ്റേ ഒരു പനിയും കാര്യങ്ങളും തൊണ്ടവേനയൊക്കെ ഉള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോയും കാര്യങ്ങളും ഒന്നായിട്ട് വരാണ്ടിരുന്നത്. പിന്നെ കുറച്ചൊരു ഡൗണുമായിരുന്നു. പിന്നെ ഇപ്പം എല്ലാം ഓക്കെയാണ്, ഇപ്പം എല്ലാം കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അടിപൊളിയാണ്, ഒരു അടിപൊളി സീസൺ തന്നെയായിരുന്നു കേട്ടോ. ഈ സീസണിൽ പങ്കെടുത്ത എല്ലാ കണ്ടസ്റ്റൻസിനും കൺഗ്രാചുലേഷൻസ്. അടിപൊളിയായിട്ട് നിങ്ങൾ ഗെയിം കളിച്ചിട്ടുണ്ട്. ഇതൊരു ഗെയിം ഷോ ആണെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഇമോഷനിലൂടെ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഷോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലൈവ് വേണ്ട ഒരു സീസൺ ഇത് തന്നെയായിരിക്കും. അടിപൊളി ഒരു സീസൺ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് പല രീതിയിൽ പല ആൾക്കാർ ഈ ഒരു ഷോവിനെ വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോയും കുറച്ച് പേരെങ്കിലും രസിച്ചു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി പറയാനില്ല, എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റുകൾ കിട്ടുകയാണെങ്കിൽ തരാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.